അടുത്തത് ധ്യാനം. ഇനി അതെങ്ങനെ ധ്യാനിക്കണം എന്നും കൂടി പറഞ്ഞില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്, കാഴ്ചയുടെ വഴിയാണ് ധ്യാനം. അപ്പം അതെങ്ങനെ ആണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതാണ് ഓരോ ശ്ലോകവും. ഭഗവാനെ അവരവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഇത് ജപിച്ച് പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ധ്യാനിക്കാം. അന്തർമുഖമായിട്ടും ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഒരു താമര സങ്കല്പിക്കുക. താമര സങ്കല്പിച്ചതിന് ശേഷം ഇനിയും ഭഗവാന്റെ 6 വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ഒന്നോ അതെല്ലാം കൂടി ചേർത്തോ അവരവർക്കിഷ്ടമുള്ള രീതിയിൽ ഭഗവാനെ ഹൃദയപത്മത്തിൽ ധ്യാനിച്ച് ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ശരീരം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് വേണം സഹസ്രനാമം മുന്നോട്ട് ജപിക്കാൻ. അതുകൊണ്ടാണ് ധ്യാനം എന്ന് പറയുന്നത് തന്നെ, ധ്യാനം മെഡിറ്റേഷനാണ്. അപ്പം ഭഗവാൻ്റെ ആ രൂപത്തെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഭഗവാനിലേക്കുള്ള അർച്ചനയാണ്. ഭഗവാൻ്റെ അംശം തന്നെയായിട്ടുള്ള നമ്മൾ ഭഗവാനിലേക്ക് ചെയ്യുന്ന അർച്ചനയാണ്, ത്യാഗമാണ്, ഒരു യജ്ഞമാണ്. അപ്പോൾ അതിൻ്റെ പവിത്രതയോടുകൂടി തന്നെ അത് ചെയ്യുക. അപ്പം ഒന്നാമത്തെ ധ്യാനം പറയും, അതിനുശേഷം അതിൻ്റെ അർത്ഥം പറയാം. ധ്യാനം ക്ഷീരോദംവത് പ്രദേശേ ശുചിമണി വിരസത്സൈകതേ മൗക്തികാനാം മാലാ ക്ലുപ്താസനസ്ഥ സ്ഫടികമണി നിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈഃ ആനന്ദീനഃ പുനീയാദരിനളിന ഗദാ ശംഖപാണിർമുകുന്ദഃ. പാൽക്കടലിൻ തീരത്ത് ശുദ്ധമായ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന മണൽ പ്രദേശത്ത് മുത്തുമാലകളാൽ അലങ്കൃതമായിട്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനും സ്ഫടികമണികൾ കൊത്ത മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനും ശുഭ്രമായ മേഘങ്ങൾ വർഷിക്കുന്ന അമൃതവർഷത്താൽ ആനന്ദമനുഭവിക്കുന്ന ഭഗവാൻ ചക്രം, താമര, ഗദ, ശംഖം എന്നിവ ധരിച്ച് 4 തൃക്കൈകളോടുകൂടിയവനുമായ മഹാവിഷ്ണു നമ്മളെ പരിശുദ്ധരാക്കി തീർക്കട്ടെ. ചതുർബാഹുവായിട്ടുള്ള നാരായണമൂർത്തിയുടെ സ്വരൂപമാണ് വർണ്ണിച്ചത്. ഈ ധ്യാനം എടുക്കാം. ഇനി അടുത്തത് ഭൂപാദൌ യസ്യ നാഭിർവേദ സുരനിലശ്ചന്ദ്ര സൂര്യൌ ച നേത്രേ കർണാവാസാ ശിരോദ്യൗർമുഖമപി ദഹനോ യസ്യ വാസ്തേയമഭ്യഃ അന്തസ്ഥം യസ്യ വിശ്വം സുരനര ഖഗഗോ ഭോഗി ഗന്ധർവ ദൈത്യൈഃ ചിത്രം രം രമ്യതേ തം ത്രിഭുവന വപുഷം വിഷ്ണുമീശം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതൊരാളുടെ കാലുകൾ ഭൂലോകവും നാഭി ആകാശവും പ്രാണൻ വായുവും നേത്രങ്ങൾ ചന്ദ്രസൂര്യന്മാരും ചെവികൾ ദിക്കുകളും ശിരസ് സ്വർഗലോകവും മുഖം അഗ്നിയും വാസസ്ഥലം സമുദ്രവും ആയിരിക്കുന്നുവോ ദേവന്മാർ, മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ, സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, അസുരന്മാർ എന്നിവരുടെ വിചിത്രങ്ങളായ ലീലകളാൽ രമ്യമാക്കി തീർക്കപ്പെട്ട വിശ്വം മുഴുവനും ഏതൊരാളുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ ശരീരം 3 ലോകങ്ങളും നിറഞ്ഞിരിക്കുന്നുവോ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. സർവവ്യാപിയായിട്ടുള്ള നാരായണസ്വാമിയെ ധ്യാനിച്ച അല്ലെങ്കിൽ വർണ്ണിച്ച അതാണ് ഇപ്പം കഴിഞ്ഞ സ്തോത്രം, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ധ്യാന ശ്ലോകം. ഇത് ഉപയോഗിക്കാം, ഇതിനെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അടുത്ത ധ്യാനം, മൂന്നാമത്തെ ധ്യാനം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം
ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്തമായ ആകാരത്തോടുകൂടിയവനും സർപ്പത്തിന്മേൽ ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂള്ളവനും ദേവന്മാരുടെ ഈശനായിരിക്കുന്നവനും ലോകങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവനും ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്നവനും മേഘവർണമുള്ളവനും മംഗളകരമായ അവയവങ്ങളോടുകൂടിയവനും മഹാലക്ഷ്മിയുടെ ഭർത്താവും താമരീതൽ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയവനും യോഗിവര്യന്മാരുടെ ഹൃദയങ്ങളിൽ ധ്യാനം കൊണ്ട് ഗമിക്കുന്നവനും സംസാരഭയത്തെ ഇല്ലാതാക്കുന്നവനും എല്ലാ ലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. ശാന്താഹാരം ഭുജഗശയനം പത്മനാഭം സുരേശൻ. എനിക്ക് ഈ ആറ് ധ്യാനങ്ങളിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു ധ്യാനമാണിത്. ഇത്രയും ശാന്തസ്വരൂപിയായിട്ടുള്ള നാരായണനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പം ഇതും ധ്യാനിക്കാം. ഇനി അടുത്തത്. മേഘശ്യാമം പീത കൗശേയ വാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായതാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം. മേഘത്തിന്റെ ശ്യാമനിറമുള്ളവനും മഞ്ഞപ്പെട്ട് ധരിച്ചവനും ശ്രീവത്സം എന്ന അടയാളത്തോടുകൂടിയവനും കൗസ്തുഭം കൊണ്ട് പ്രശോഭിക്കുന്ന അംഗമുള്ളവനും പുണ്യം തികഞ്ഞവനും താമര പോലെ വിശാലമായ കണ്ണുകളോടുകൂടിയവനും സർവലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് ഇതും എടുക്കാം. അടുത്തത്. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം ശംഖും ചക്രവും ധരിച്ചവനും കിരീടവും കുണ്ഡലങ്ങളും അണിഞ്ഞവനും മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നവനും താമരപ്പൂവോലെയുള്ള നീണ്ടതും കുളിർമ നൽകുന്നതുമായ കണ്ണുള്ളവനും കൗസ്തുഭരത്നം ഹാരങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്ന ഭക്ഷ്യസ്ഥലമുള്ളവനും നാല് കരങ്ങളുള്ളവനുമായ വിഷ്ണുവിനെ തല കുമ്പിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ാണ് ഭഗവാനുള്ള സാഷ്ടാംഗ നമസ്കാരമായിട്ടാണ് ഈ ധ്യാനം. ഭഗവാന്റെ കണ്ണുകൾ പുണ്ഡരീകാക്ഷൻ എന്നാണ് താമരക്കണ്ണൻ. അപ്പോൾ ഭഗവാന്റെ കണ്ണുകളും അതുകൂടെ വർണ്ണിക്കുന്ന അതീവ സുന്ദരമായിട്ടുള്ള ഒരു ധ്യാനമാണത്. അടുത്തത്. പാരിജാത വൃക്ഷത്തണലിൽ സ്വർണ സിംഹാസനത്തിന് മേൽ രുക്മിണീ സത്യഭാമാ സമേതനായിരിക്കുന്നവനും കാർമേഘത്തിന്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകൾ ഉള്ളവനും ചന്ദ്രനെപ്പോലെ ശോഭയുള്ള മുഖമുള്ളവനും നാലു കരങ്ങളുള്ളവനും മാറിടത്തിൽ ശ്രീവത്സമെന്ന മറുകുള്ളവനുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. രുക്മിണീ സത്യഭാമയോട് കൂടിയിരിക്കുന്ന ആ കൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു.